ഇടുക്കിയിലെ ജലനിരപ്പ് ഉയരുന്നതും ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്നതും കാത്തിരിക്കുമ്പോൾ അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഒരിടമുണ്ട് ഇടുക്കി പദ്ധതി പ്രദേശത്ത്. അതീവ ദുർബല മേഖലയായി അധികൃതർ തന്നെ റിപ്പോർട്ട് ചെയ്ത കുളമാവ് ഡാമിനോട് ചേർന്ന കിളിവള്ളി പ്രദേശം. കാലവർഷം കനക്കുമ്പോഴും ഏറെ ദുരന്ത സാധ്യതയുള്ള ഈ മേഖലയെ അധികൃതർ ഇക്കുറിയും അവഗണിച്ച മട്ടാണ്. ഇടുക്കി പദ്ധതി പ്രദേശത്തോട് ചേർന്ന ഏറ്റവും ദുർഘട മേഖലയായി KSEB തന്നെ പരിഗണിച്ച മേഖലയാണ് കിളിവള്ളി മേഖല. കേവലം കരിങ്കൽ കെട്ടുകളുടെ ബലം മാത്രമാണ് ഈ മേഖലയ്ക്ക് ഇന്നുള്ളത്. കാലവർഷം കനത്താൽ മണ്ണിൻ്റെ ഘടന മാറി വലിയൊരു അപകട സാധ്യതയും ഇവിടെയുണ്ട്. ഇടുക്കി ഡാമിന് പുറമെ ചെറുതോണി കുളമാവ് ഡാമുകൾ കൂടി ഉൾപ്പെടുന്നതാണ് ഇടുക്കി പദ്ധതി പ്രദേശം. ഇതിൽ കുളമാവ് ഡാമിനോട് ചേർന്ന് അതീവ ദുർബല മേഖലയായി KSEB അടക്കം കണക്കാക്കിയിട്ടുള്ള ഇടമാണ് കിളിവള്ളി. ഇവിടെ ഡാമിന്റെ വൃഷ്ടിപ്രദേശവും ജലവാസ മേഖലയും തമ്മിൽ വേർതിരിക്കുന്നത് കരിങ്കൽ കെട്ടോടുകൂടിയ തൊടുപുഴ ചെറുതോണി റോഡ് മാത്രമാണ്. നന്നേ വീതി കുറഞ്ഞ ഈ പ്രദേശത്ത് 2013 കനത്ത മഴയെ തുടർന്ന് മണ്ണിടിഞ്ഞത് ഏറെ പരിഭ്രാന്തി പരത്തിയിരുന്നു. ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തോട് ചേർന്ന റോഡ് ഇടിഞ്ഞു വീണിട്ടും താൽക്കാലിക കരിങ്കൽ കെട്ടോടിക്ക് തലയൂരിയിരിക്കുകയാണ് അധികൃതർ. 2013 ഇതേ സാഹചര്യത്തിൽ വെള്ളം കയറിയതാണ്. ഇതേ സാഹചര്യത്തിൽ വെള്ളം കയറിയപ്പോൾ അന്ന് തൊടുപുഴ പുളിയമ്മല റോഡിന്റെ കുളമാവ് ഡാമിനോട് ചേർന്നുള്ള ഒരു ചെറിയ ഭാഗം അന്ന് ഇടിഞ്ഞു വീണതാണ്. അന്ന് വെള്ളം കയറിയപ്പോൾ ആ ഇടിഞ്ഞുപോയ ഭാഗത്തിൻ്റെ കാര്യത്തിൽ ഒരു നടപടിക്രമങ്ങളും ഇതുവരെ ചെയ്യുവാനോ പൂർത്തീകരിക്കുവാനോ അന്ന് പറ്റിയിട്ടില്ല. കാലവർഷം കനത്ത പദ്ധതി പ്രദേശത്തെ ജലനിരപ്പ് പരിധിയിലുമുയർന്നാൽ കിളിവള്ളിയിലെ ഈ താൽക്കാലിക സംവിധാനത്തിന് അതൊരുപക്ഷെ താങ്ങാനായെന്ന് വരില്ല. ഈർപ്പം മൂലം മണ്ണിന്റെ ഘടനയിൽ വ്യതിയാനമോ ചോർച്ചയോ വന്നാൽ പോലും നാളിയാനി, കൂവക്കണ്ടം, പൂമാല എന്നിവിടങ്ങളെ പ്രത്യക്ഷമായും തൊടുപുഴ, മൂവാറ്റുപുഴ മേഖലകളെ പരോക്ഷമായും പ്രളയക്കെടുതിയിലാഴ്ത്തുമെന്നും ഉറപ്പാണ്. ചെറുതോണി ഡാം തുറക്കുന്നതിന് മുന്നോടിയായി അധികൃതർ സ്വീകരിച്ചിരിക്കുന്ന മുന്നൊരുക്കങ്ങൾക്കൊപ്പം തന്നെ പ്രാധാന്യം നൽകണം കിളിവള്ളിയിലെ പ്രശ്നങ്ങൾക്കും. കിളിവള്ളിയിൽ നിന്നും ക്യാമറമാൻ നിഖിലിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം സിജോ വർഗീസ്, ജീവൻ ന്യൂസ്.